ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ യുവതി കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊല്ലപ്പെട്ട കേസിൽ കാമുകൻ അറസ്റ്റിലായി. സ്വകാര്യ ബസ് ജീവനക്കാരനായ കാക്കനാട് സ്വദേശി അൻവറിനെയാണ് ഫോർട്ട് കൊച്ചി പോലീസ് പിടികൂടിയത്. വിവാഹം കഴിക്കണമെന്ന വീട്ടമ്മയുടെ നിർബന്ധത്തെ തുടർന്ന് ഇരുവർക്കുമിടയിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. ബുധനാഴ്ച വൈകിട്ടാണ് പള്ളുരുത്തിയിൽ നിന്ന് അൻവർ അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട സന്ധ്യയും താനും തമ്മിൽ രണ്ടര വർഷത്തിലേറെയായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസിന് നൽകിയ മൊഴി. അൻവർ കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയായിരുന്നു കൊല്ലപ്പെട്ട സന്ധ്യ. ഈ പരിചയം പ്രണയമായി വളർന്നു. ഒടുവിൽ തിങ്കളാഴ്ച വൈകിട്ട് ചേർത്തലയിലെ ജോലിസ്ഥലത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിലെ ഭർതൃഗൃഹത്തിലേക്ക് പോകുന്നതിനിടെ സന്ധ്യയും അൻവറും തമ്മിൽ കണ്ടു. തന്നെ വിവാഹം കഴിക്കണമെന്ന് സന്ധ്യ ആവശ്യപ്പെട്ടു. തർക്കത്തിനിടെ സന്ധ്യ ധരിച്ചിരുന്ന ചുരിദാറിന്റെ ഷാൾ മുറുക്കിയാണ് കൊലപ്പെടുത്തിയതെന്ന് അൻവർ പോലീസിനോട് സമ്മതിച്ചു. അൻവർ വാടകയ്ക്കെടുത്ത കാറിനുള്ളിൽ വെച്ചായിരുന്നു കൊലപാതകം. ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ കണ്ടതായി പറഞ്ഞിട്ടുള്ള മുഴുവൻ ആഭരണങ്ങളും വാഹനത്തിൽ നിന്ന് പോലീസിന് കണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ബാക്കി ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ സ്ഥലത്ത് വെച്ച് ശേഖരിച്ചിട്ടുണ്ട്. ഒരു തെളിവും ഇല്ലായ്മയിൽ നിന്ന് ശാസ്ത്രീയമായിട്ടുള്ള കുറ്റാന്വേഷണത്തിലൂടെ എല്ലാ പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി പോലീസിന് സാധിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം വെല്ലിംഗ്ടൺ ഐലൻഡിലെ ലോറി പാർക്കിംഗ് യാർഡിൽ ഉപേക്ഷിച്ചു. കൊലപാതകത്തിന് പിന്നാലെ മംഗലാപുരത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അൻവർ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടത്. അൻവർ ഉപയോഗിച്ചിരുന്ന കാറിനെപ്പറ്റി നാട്ടുകാരിൽ നിന്നും ട്രാഫിക് പോലീസിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് അറസ്റ്റിന് സഹായമായത്. കൊല്ലപ്പെട്ട സന്ധ്യ രണ്ട് കുട്ടികളുടെ മാതാവാണ്. കൊലപാതകം ചെയ്ത അൻവറിനും ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് വെല്ലിംഗ്ടൺ ഐലൻഡിൽ സന്ധ്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. മനോരമ ന്യൂസ്, കൊച്ചി.